കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിൽ 15-കാരന് കാർ ഡ്രൈവറുടെ ക്രൂര മർദ്ദനം ഏറ്റു. കുട്ടിയുടെ കർണപുടം തകർന്നുപോയി എന്നാണ് അറിയുന്നത്. മർദ്ദനത്തിന് ശേഷം കാർ ഡ്രൈവർ കടന്നു കളഞ്ഞു. കൊടും ക്രൂരത നാട്ടുകാർ നോക്കി നിന്നുവെന്നും കുട്ടിയുടെ മാതാവ് 24-നോട് പറഞ്ഞു. അന്വേഷണത്തിൽ പോലീസിനും അലംഭാവമെന്നാണ് ഇപ്പോഴും ഉയരുന്ന പരാതി. അടുത്തേക്ക് വന്ന് അവൻ്റെ കോളറിൽ ഷോൾഡറിൽ കുത്തിപ്പിടിച്ചിട്ട് നീ എൻ്റെ വണ്ടിക്ക് കൈ കാണിക്കാറായോടാന്ന് ചോദിച്ചിട്ട് അവരെ മോനെ ഭയങ്കരമായിട്ട് ഇതാക്കി. അപ്പോൾ തന്നെ ഞാനതിനെ എന്ത് ചെയ്ത് ചേട്ടാൻ ചോദിക്കുകയല്ല. അപ്പോഴത്തേനും അയാൾ അടിച്ചു, ചെകെടുത്തടിച്ചു. കണ്ടു നിന്നവരാരും പ്രതികരിച്ചില്ല, ചിരിക്കുക ചെയ്തതെന്നാണ് പറഞ്ഞത് അവൻ. രണ്ടാമത്തെ അടി അടിക്കാറായപ്പോൾ അടിച്ചപ്പോഴത്തേനും അവനാകെ കണ്ണൊക്കെ ഇരുട്ടുകയറാൻ തുടങ്ങി. അപ്പോൾ ഇവൻ വീണ്ടും ചോദിച്ചു, ചേട്ടനെ എന്ത് തോന്നിയാസാ കാണിക്കണേന്ന് ചോദിച്ചപ്പോൾ ഇവൻ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കണേന് പകരം ഇങ്ങനെ പിടിച്ചേ. ഇങ്ങനെ പിടിച്ച അതിന് നഖത്തിൻ്റെ പാട് തൊലി പോയേക്കണേൻ്റെ പാട് അതാണ് ഇങ്ങനെ പിടിച്ചിട്ട് അവനങ്ങനെ എടുത്ത് പൊക്കിയിട്ട് നിലത്ത് വെച്ചിട്ട് 5-6 അടി ഒരു സൈഡിൽ തന്നെ കൊടുത്തോട്. കൊച്ചു കുട്ടിയാന്നുള്ള മാനസിക പരിഗണന പോലും കാണിക്കാണ്ടാണ് അയാൾ ആ ക്രൂരത കാണിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്യാംകുമാർ, ഈ കാർ ഡ്രൈവർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കാർ ഡ്രൈവറെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി സെൻട്രൽ പോലീസിൽ പരാതി നൽകുകയും ലിസി ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. കുട്ടിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞിട്ടും പോലീസ് അവിടെ എത്തുകയോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ഈ കാറിനെയോ ഡ്രൈവറെയോ കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഈ വിഷയം അറിഞ്ഞ ഇന്നലെ നോർത്ത് പോലീസ് അവിടെ എത്തിയിരുന്നു. ഈ പരാതി സെൻട്രൽ സ്റ്റേഷൻ പരിധിയിലായതിനാൽ അങ്ങോട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസ് സംഘം ഇതുവരെ എത്തിയിട്ടില്ല. 15-വയസ്സുകാരന് അതിക്രൂരമായ മർദ്ദനമാണ് ഇരയായത്. കുട്ടിക്കിപ്പോൾ ശബ്ദം തിരിച്ചു കിട്ടുന്നതേയുള്ളൂ. ഏതായാലും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടും, അതും ഹൈക്കോടതി ജംഗ്ഷൻ പോലുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു മർദ്ദനത്തിലാണ് പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ കഴിയാത്തത്. കുട്ടിയുടെ ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന് ഡോക്ടർമാർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അതിക്രൂരമായ ഒരു ആക്രമണം ഒരു 15-വയസ്സുകാരൻ ഉണ്ടായപ്പോഴും പ്രദേശവാസികൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടുമില്ല. ശ്യാംകുമാർ.